ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് വൈബ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനുണ്ടല്ലോ, ഇന്ന് അമ്പലത്തിൽ പോകാനായിട്ട് ഇങ്ങനെ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓർത്തൊന്ന് വ്ളോഗ് ചെയ്യാമെന്ന്. ഞാൻ പോകുന്ന സ്ഥലത്ത് ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട്. എല്ലാ അമ്പലത്തിലൊന്നും കയറി ഇറങ്ങാൻ പറ്റത്തില്ല. ഒന്ന് രണ്ട് അമ്പലത്തിൽ ഞാൻ പോയിട്ട് വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കേട്ടോ. എപ്പോഴും കുട്ടി കുട്ടി വീഡിയോസാണല്ലോ ഷെയർ ചെയ്യുന്നത്. ബോർ അടിപ്പിക്കാത്ത രീതിയിൽ കുട്ടി കുട്ടി വീഡിയോസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ പോകുന്ന സ്ഥലത്തുണ്ടല്ലോ പാനിപ്പുരിയും ചാട്ടും കിട്ടും. ഈ പാനിപ്പുരി എന്ന് പറയുമ്പോൾ വെള്ളം വന്നില്ലേ, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പുരിയും ചാട്ടും. പക്ഷേ ഇത് രണ്ടും ഹൈജീനിക് അല്ലല്ലോ, പ്രത്യേകിച്ച് ഈ ഒരു കണ്ടീഷനിൽ ഹൈജീനിക് അല്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ സ്നാക്സ് ഉണ്ടാക്കിയിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ക്ഷീണിച്ച് വരുമ്പോൾ എടുത്ത് കഴിക്കാമല്ലോ. പുറത്തുനിന്ന് വാങ്ങുന്ന സംഭവം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ എപ്പോഴും ഒന്നും നടക്കത്തില്ല, ചിലപ്പോൾ കൊതി വന്നാൽ അന്ന് കഴിക്കാൻ തോന്നുമല്ലോ, അപ്പം മേടിച്ച് കഴിക്കും. എന്തായാലും ഇന്ന് കൺട്രോൾ ചെയ്ത് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ നോക്കാം. ആ, അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു സ്ക്വാഷ് കൊണ്ട് പക്കോടി ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. എന്തായാലും പുറത്തുനിന്ന് കഴിക്കാതെ തന്നെ നമുക്ക് ഇത് വെച്ചിട്ടങ്ങ് പക്കോടി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് സ്ക്വാഷിനെ നീളത്തിൽ അരിഞ്ഞ് വെക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നീളത്തിൽ അരിയുമ്പോഴേ കട്ടി പാടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണ്ടത് സവാള അരിഞ്ഞത്, രണ്ടെണ്ണം മല്ലിയില, ആവശ്യത്തിന് ഒരു വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള പച്ചമുളക്. ഇനി നമുക്കൊരു ബൗളെടുത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. എന്തൊക്കെയായിരുന്നു? ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, പച്ചമുളക്, പിന്നെ സ്ക്വാഷ് നീളത്തിൽ അരിഞ്ഞത്. ഇതെല്ലാത്തിൻ്റെ കൂടെ നമുക്ക് ഇനി പൊടികൾ ചേർക്കാനുണ്ട്. അതായത് പിന്നെ പൊടികൾ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കടലമാവ് മെയിനായിട്ട്, അതിൻ്റെ നേർപകുതി അരിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ മിക്സ് ചെയ്യണം. എല്ലാം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യരുത്, വെള്ളം കൂടിപ്പോവും. ദാ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അതിനായി ഒരു കടായി എടുത്തിട്ട് ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം സ്പൂൺ വെച്ചോ കൈ വെച്ചോ ചെറിയ ചെറിയ ഉണ്ടയാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷൻ റെഡിയാക്കാനുണ്ട്. അതായത് മല്ലിയിലയുടെ ചട്നി. അതിനായി വേണ്ടത് മല്ലിയില, ഒരു സവാള, രണ്ട് പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വാവ്, വെരി ടേസ്റ്റി. അപ്പോൾ നമുക്ക് ഇത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പക്കോടി ചട്നിയുടെ കൂടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സ്ക്വാഷ് കൊണ്ട് ഇതുപോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ എടുത്ത് ഇതുപോലത്തെ കോമ്പിനേഷൻ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ എക്സ്പീരിയൻസ് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉണ്ടാക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് കഴിക്കാൻ തോന്നി, കൊതി വന്നു. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇനി നമുക്ക് അമ്പലത്തിൽ പോകാനുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ അമ്പലത്തിൽ പോകാം. നമ്മളിപ്പോൾ കയറാൻ പോകുന്ന അമ്പലത്തിൻ്റെ പേര് ജഗന്നാഥ ടെമ്പിൾ ആണ്. വളരെ ഫേമസ്. ഇഷ്ടംപോലെ കൊത്തുപണിയുള്ള അമ്പലമാണ്. ഇതാ ഇത് കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. ഇതിൻ്റെ എൻട്രൻസ് ഇതാ, ആൾക്കാർ ഇറങ്ങി വരുന്നത് കണ്ടോ. ഇതാണ് എൻട്രൻസ്. ക്യാമറയായിട്ട് അകത്തേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചു. ആരും അങ്ങനെ ക്യാമറയായിട്ട് അകത്തേക്ക് ചെല്ലുന്നത് ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ഒന്ന് മടിച്ചു. അതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ വീഡിയോസ് എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് സൈഡ് വ്യൂ ആണ്. ഇതാ എന്ത് ഭംഗിയാണ് കാണാൻ, അല്ലേ? നിങ്ങൾ ബാംഗ്ലൂരിൽ വരുമ്പോൾ ജഗന്നാഥ ടെമ്പിളിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതാണ് ഫ്രണ്ട് വ്യൂ. സൈഡിൽ നിങ്ങൾ കണ്ടോ, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡ്, അവിടെ നിന്നുകൊണ്ട് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും. ഫ്ലൈ ഓവർ കണ്ടോ റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിൽ മാർക്കറ്റ് ഏരിയ ആണ്, ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം.
ദാ ഇത് കണ്ടോ, അത് ലക്ഷ്മി മാതയുടെ അമ്പലമാണ്. ആ ഗോൾഡൻ കളറിലെ അമ്പലം കണ്ടോ, അത് ലക്ഷ്മി മാതയുടെ അമ്പലമാണ്. അത് നമുക്ക് അവിടെ ഇന്ന് ഞാൻ പോകുന്നില്ല, നമുക്കൊരു ദിവസം പോവാം, കാണാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു കാഴ്ച കാണാൻ പറ്റും, മാർക്കറ്റ് ഏരിയ. അതാണ് ഇത്. ആ വലിയൊരു സ്റ്റാച്ചു കണ്ടോ, അതാണ് ഹനുമാൻ്റെ സ്റ്റാച്ചു. ആ ഹനുമാൻ്റെ സ്റ്റാച്ചുയുടെ അവിടെ ഒരു ചെറിയ അമ്പലമുണ്ട്, അതായത് ഹനുമാൻ ടെമ്പിളാണ്. അവിടെ നമ്മൾ കയറുന്നില്ല, ഒരു ദിവസം നമുക്ക് അവിടെയും കൂടെ കയറി വീഡിയോസ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കണ്ടോ എന്തോരം വലിയ സ്റ്റാച്ചുവാണ് അല്ലേ, ഫുൾ മാർക്കറ്റ് ഏരിയ. കണ്ടോ പൂക്കളുണ്ട്, കമ്മൽ, പച്ചക്കറി, എല്ലാം മാർക്കറ്റ് ഏരിയ. നല്ല രസമുണ്ട്. ദാ ഈ പൂക്കളൊക്കെ കണ്ടോ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്, നല്ല ഭംഗിയാണ്, പക്ഷേ ഇച്ചിരി കോസ്റ്റ്ലിയാണ്, എന്നാലും കുഴപ്പമില്ല, രസമുണ്ട്. ഇത് വേറൊരു അമ്പലമാണ്, ദുർഗാമാതയുടെ അമ്പലമാണ്. ഇത് വേറൊരു ദിവസം പോയതാണ്, നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനകത്തും ക്യാമറ ഒന്നും അലൗഡ് അല്ല, അപ്പം പുറത്തുനിന്ന് തന്നെ എടുത്ത വ്യൂ ആണ്. ഇത് നിങ്ങൾ അടുത്തുനിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, അമ്പലത്തിൻ്റെ അടുത്തുള്ള അന്ന് ഞാൻ കാണിച്ചില്ലേ, അതാണ്. അപ്പം ആ പൂക്കൾ ഞാനിങ്ങനെ വെറുതെ ചോദിച്ചു എത്ര വലുതാണ്. വൈറ്റ് പൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയില്ലേ, പക്ഷേ ക്രിസ്റ്റലിയാണ്, ചുമ്മാ വെറുതെ ചോദിച്ചതാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഇയറിങ്സിൻ്റെ ഒരു ഇതാണ്, നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ, മേടിച്ചില്ല. അങ്ങനെ നമ്മുടെ അമ്പലത്തിൻ്റെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഓക്കെ, ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.